ഭൂമിയുടെ ഉപഗ്രഹമാണെങ്കിലും ജ്യോതിഷത്തിൽ ചന്ദ്രൻ നവഗ്രഹങ്ങളിൽ ഒന്നാണ് രാശിചക്രത്തിലെ നാലാമനായ ചിങ്ങരാശിയുടെ അധിപൻ വികാരങ്ങളുടെ ഗ്രഹമാണ് ചന്ദ്രൻ ചഞ്ചലഹൃദയത്തിനുടമ ജ്യോതിഷം മാറ്റിവെച്ചാലും ശരിക്കും ചന്ദ്രൻ ചാഞ്ചല്യമുള്ള ഗ്രഹഭൂമി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതികൾ ചാന്ദ്രഭൂലേക്കുള്ള യാത്ര ദുഷ്കരമാക്കുന്നു എന്നാണ് അനുഭവം പാലിപ്പോയ രണ്ടാം ദൗത്യത്തിന്റെ വീഴ്ചകൾ പരിഹരിച്ച് ചന്ദ്രനിലേക്ക് മൂന്നാം വിരുന്നിനൊരുങ്ങുകയാണ് ഇന്ത്യ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായിരുന്നു ഒന്നും രണ്ടും യാത്രകൾ വീണ്ടും ഒരു വിരുന്ന പോക്ക് രണ്ടു കാര്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെയാണ് പ്രപഞ്ചോൽപത്തിയുടെ രഹസ്യങ്ങൾ അറിയണം ചന്ദ്രനിൽ മനുഷ്യന്റെ അധിനിവേശ സാധ്യതകൾ തേടണം സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ജൂലൈ പതിമൂന്നിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചാന്ദ്ര പേടകം മാനത്തുയരും വളരെ നേർത്ത അന്തരീക്ഷവും ശക്തമായ ഗുരുത്വാകർഷണവുമുള്ള ചന്ദ്രനിൽ ഇറങ്ങുക ശ്രമകരം തന്നെയാണ് കുഞ്ഞൻ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിപരീത ദിശയിൽ തള്ളിയാണ് ബുധനിലും ചൊവ്വയിലും എല്ലാം പേടകങ്ങൾ ഇറക്കുന്നത് എന്നാൽ ഈ പരിപാടി ചന്ദ്രഭൂവിൽ നടപ്പില്ല അവിടെ ഗുരുത്വാകർഷണം കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിക്കും മുൻ ദൌത്യത്തിൽ ഇന്ത്യക്ക് പിഴവ് പറ്റിയത് അങ്ങനെയാണ് മുൻപ് വിവിധ രാജ്യങ്ങൾ മുപ്പത്തി ലാൻഡർ ദൗത്യങ്ങൾ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട് അവയിൽ എണ്ണം ലക്ഷ്യം കണ്ടില്ലെന്നതു തന്നെ ഈ സങ്കീർണ്ണതയുടെ തെളിവാണ് ചന്ദ്രനിലേക്കുള്ള പതിനൊന്ന് ദൗത്യങ്ങൾ പരാജയപ്പെട്ട ശേഷമാണ് ആദ്യ ലാൻഡറായ ലൂണ നയൻ റഷ്യയ്ക്ക് വിജയിപ്പിക്കാനായത് വാസ്തവത്തിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര പോക്കല്ല മറിച്ച് യുദ്ധമാണ് പ്രതികൂല സാഹചര്യങ്ങൾ ബുദ്ധിയും സാങ്കേതിക തികവും ഉപയോഗിച്ച് തോൽപ്പിച്ച് ജയിക്കുന്ന യുദ്ധം ഒന്നാം ചാന്ദ്രയാത്ര വിജയിപ്പിച്ച ജി മാധവൻ നായരും രണ്ടാം യാത്രയ്ക്ക് നേതൃത്വം ഏകിയ ഡോക്ടർ ശിവനും അടുത്ത ദൗത്യം നയിക്കുന്ന എസ് സോമനാഥുമടക്കമുള്ള ഐ എസ് ആർഒ ചെയർമാന്മാർ എല്ലാ അർത്ഥത്തിലും മഹാരഥന്മാരാണ് അന്യഗ്രഹങ്ങളിലേക്ക് യുദ്ധം നയിച്ചു ജയിക്കുന്ന ഇന്ത്യയുടെ സമർത്ഥരായ പോരാളികൾ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ യൂണിറ്റായ തിരുവനന്തപുരത്തെ വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ കഴിഞ്ഞ രണ്ടു വർഷമായി ചന്ദ്രയാത്രയുടെ മുന്നൊരുക്കങ്ങളിലാണ് റോക്കറ്റ് മുതൽ ലാൻഡറിനുള്ള സോഫ്റ്റ്വെയർ വരെ നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്തെ വിവിധ ഐ എസ് ആർഒ യൂണിറ്റുകളാണ് ഇക്കുറി നിശ്ചയദാർഢ്യമുണ്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ പതാക ഉയരും ഇന്ത്യ അങ്ങനെ ആ ദക്ഷിണ ധ്രുവത്തിന് അധിപനാകും ചന്ദ്രനിൽ പേടുകിറക്കിയ നാലാമത്തെ രാജ്യവുമാകും ബഹിരാകാശ ഗവേഷണ വികസന മേഖലയിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും യൂറോപ്പിനും ചൈനയ്ക്കും പിന്നാലെ ഇന്ത്യ സ്ഥാനമുറപ്പിക്കും ഉറപ്പിക്കും ശ്രീഹരിക്കോട്ടിൽ നിന്ന് ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ച് ചാന്ദ്ര പേടകത്തെ ബഹിരാകാശത്ത് ഭൂമിയുടെ ഒരു ദീർഘ ഭ്രമണ പഥത്തിൽ എത്തിക്കും ഈ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെ വരുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് അവയിൽ ഒന്ന് ചന്ദ്രനോട് അടുത്തായിരിക്കും ഈ ദൂരക്കുറവ് മുതലെടുത്ത് അവിടെ നിന്ന് പേടകത്തെ ചാന്ദ്ര ഭ്രമണപഥത്തിലേക്ക് ആഞ്ഞു തള്ളിയിടും ഇതിന് ആറ് ദിവസം എടുക്കും പിന്നീട് വൃത്താകൃതിയിൽ ും ഭ്രമണപഥം ക്രമേണ ഭ്രമണപഥത്തിന്റെ വലുപ്പം കുറച്ചു കൊണ്ടുവരും നാല് ദിവസം കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ അടുത്തുവരെ അതിത്തും അപ്പോഴാണ് പേടകത്തിൽ നിന്ന് ലാൻഡർ വേർപെടുന്നത് അന്തരീക്ഷ വായു ഇല്ലാത്തതിനാൽ ചാന്ദ്രഭൂവിന്റെ പരമാവധി അടുത്തേക്ക് ഓർബിറ്ററിന് എത്താനാകും പ്രപ്പൽഷൻ ഇന്ധനത്താൽ ലാൻഡറിന്റെ വേഗത കുറച്ച് പതിയെ ചാന്ദ്രഭൂമിയിൽ ഇറക്കാനാണ് ശ്രമിക്കുക ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന് ആനുപാതികമായി മാത്രമേ ഉപരിതലത്തിലേക്ക് ലാൻഡറിനെ ഇറക്കാൻ കഴിയൂ ഇതിനായി എതിർ ദിശയിൽ തള്ളുന്ന വിധം ത്രസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണം സെക്കൻഡിൽ ഒന്നേ കിലോമീറ്റർ വേഗത്തിൽ ലാൻഡർ താഴേക്ക് പതിച്ച് തകർന്നു പോകാൻ ഇടയുണ്ട് ചെറു റോക്കറ്റ് പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് എതിർ ദിശയിൽ തള്ളി വേഗം കുറച്ചിറക്കുന്നതാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ മുകളിൽ ലാൻഡർ എത്തുമ്പോഴേക്കും വേഗത പൂജ്യമാകും പിന്നെ തിരച്ചീനമായി താഴേക്ക് പതിക്കും സെക്കൻഡിൽ ഒരു മീറ്റർ വേഗത്തിലാകും താഴേക്ക് എത്തിക്കുന്നത് ചെയ്യുന്നതിന് മുൻപ് ത്രസ്റ്റർ നിർത്തി ലാൻഡറിന്റെ നാല് കാലുകൾ നീട്ടി സോഫ്റ്റ് ലാൻഡ് ചെയ്യും ലാൻഡറിലെ റാം തുറന്ന് റോവർ പുറത്തേക്ക് ഇറങ്ങും ഇത് ചന്ദ്രോപരിതലത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ലാൻഡറിന് വിവരം കൈമാറും ലാൻഡർ ഓർബിറ്ററിനും ഓർബിറ്റർ ഭൂമിയിലെ ഡിപ് സ്പേസ് സെന്ററിനും വിവരം കൈമാറും ചന്ദ്രയാൻ ടു അവസാന നിമിഷം പാളിപ്പോയതിന് കാരണം ചാന്ദ്ര പേടകത്തിന് വഴികാറ്റുന്ന സോഫ്റ്റ്വെയറിലെ തകരാറായിരുന്നു ഐ എസ് ആർഒയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ വി നാരായണന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണത് കണ്ടെത്തിയത് പരീക്ഷണഘട്ടങ്ങളിലൊന്നും ഗൈഡൻസ് സോഫ്റ്റ്വെയറിന് തകരാറുണ്ടായിരുന്നില്ല ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഉപരിതലത്തോട് അടുപ്പിക്കവയുണ്ടായ അവിചാരിത മാറ്റങ്ങളാണ് സോഫ്റ്റ്വെയർ താറുമാറാക്കിയത് താഴേക്ക് മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോഴുള്ള റഫ് ബ്രേക്കിന് ഘട്ടം പേടകം വിജയകരമായി പിന്നിട്ടതാണ് പക്ഷേ അഞ്ച് കിലോമീറ്ററിൽ താഴെ എത്തുമ്പോഴുള്ള ഫൈൻ ബ്രേക്കിംഗ് ഘട്ടത്തിലാണ് പ്രശ്നമുണ്ടായത് ലാൻഡറിന്റെ നടുക്കുള്ള ഒരു ത്രസ്റ്റർ മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുക സെക്കൻഡിൽ നൂറ്റി നാല് മീറ്റർ ആക്കി വേഗം കുറയ്ക്കണം എന്നാൽ സോഫ്റ്റ്വെയർ പ്രവർത്തനം നിലച്ചതോടെ ലാൻഡറിന് വേഗം കുറയ്ക്കാൻ പറ്റിയില്ല ദിശയും തെറ്റി ഇത് സംഭവിച്ചത് ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ഉയരത്തിൽ വെച്ചായിരുന്നു അതോടെ പേടകം ഇടിച്ചിറങ്ങി ആ ആഘാതത്തിൽ യന്ത്ര സംവിധാനം അത്രയും തകർന്നു ഓർബിറ്ററുമായി ബന്ധം പൂർണ്ണമായും അറ്റു രണ്ടാം ചാന്ദ്രയാത്രയിലെ സോഫ്റ്റ്വെയർ പ്രശ്നം അടുത്തതിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് പേടകത്തിലെ സോഫ്റ്റ്വെയറും പ്രൊപ്പൽഷൻ സിസ്റ്റവും അൽഗരുതവും പരിഷ്കരിച്ചു പേടകം താഴേക്ക് പതിക്കുമ്പോഴുള്ള വേഗതയും ദിശയും കൃത്യമായിരിക്കാൻ സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി താഴേക്കിറങ്ങുമ്പോഴുള്ള വേഗത നിയന്ത്രിക്കാൻ കഴിഞ്ഞ തവണ അഞ്ച് ബ്രേക്കിംഗ് എഞ്ചിനുകൾ ഉണ്ടായിരുന്നു അതിലൊരെണ്ണം മാറ്റി പകരം പുതിയ സെൻസറുകൾ കൂട്ടിച്ചേർത്തു ലാൻഡർ പേടകത്തിലെ കാലുകൾക്ക് കഴുത്തുകൂട്ടിയിട്ടുമുണ്ട് ചന്ദ്രനെ അറിയാനും പ്രപഞ്ച രഹസ്യത്തിന്റെ താക്കോൽ തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് അവസാനമില്ല അത് ചന്ദ്രനിൽ അവസാനിക്കുകയുമില്ല